ഓരോ താരങ്ങളും തങ്ങളുടെ ചിത്രങ്ങൾ വലിയ വിജയങ്ങൾ ആകുമ്പോൾ അവരുടെ ആരാധക പിന്തുണ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ താരങ്ങൾ തങ്ങളുടെ പ്രതിഫലവും കൂട്ടാറുണ്ട്. അപ്പോൾ 2023 എന്ന വർഷത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 15 നടന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 15 സ്ഥാനത്ത് 2 താരങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് തെലുങ്കിലെ സൂപ്പർ താരമായ പവൻ കല്യാണാണ്. ഭീംല നായക്കായിരുന്നു അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. അയ്യപ്പനും ഘോഷിയുടെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഈ ഒരു ചിത്രം. ഇനി അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഹരിഹര വീരമല്ലു എന്ന സിനിമയാണ്. ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി 60 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത്. 15 സ്ഥാനത്തുള്ള മറ്റൊരു താരം രൺബീർ കപൂറാണ്. ബ്രഹ്മാസ്ത്ര പാർട്ട് 1, ടൂജൂത്ത്, മെയിൻമക്കർ എന്നീ ചിത്രങ്ങൾ വിജയമായതോടെ രൺബീർ കപൂർ അടുത്ത ചിത്രമായ അനിമൽ മൂവിക്കായി 60 കോടിക്കടുത്താണ് പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്. അടുത്തത് 14 സ്ഥാനത്തുള്ളത് സൂര്യയാണ്. കുറച്ചു വർഷങ്ങളായി സൂര്യ ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം തിയേറ്ററിൽ നിന്നും നേടുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഇനിയുള്ള ചിത്രങ്ങളായ കൺകുവ, വാടിവസൽ എല്ലാം തന്നെ വളരെ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ്. ചിരിത്തശിവിയുടെ സംവിധാനത്തിലെടുക്കുന്ന കൺകുവ മൂവിക്കായി സൂര്യ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 65 കോടിയോളം രൂപയാണ്. കൺകുവ വലിയ വിജയമായാൽ തീർച്ചയായും വാടിവാസൽ മൂവിയിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം ഇരട്ടിയായിട്ട് മാറും. ഇനി 13 സ്ഥാനത്തുള്ളത് മഹേഷ് ബാബുവാണ്. തെലുങ്കിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ മഹേഷ് ബാബുവിന്റെ അവസാനമായി റിലീസായ സർക്കാർ വാരിപ്പാട്ട എന്ന ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും നേടാനായത്. എങ്കിൽ പോലും 200 കോടിക്കും മുകളിൽ ചിത്രത്തിനെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നു. മഹേഷ് ബാബുവിന്റെ 28 ചിത്രത്തിനായി 70 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത്. എന്നാൽ മഹേഷ് ബാബുവിന്റെ 29 ചിത്രം വമ്പൻ ബഡ്ജറ്റിൽ രാജമൗലിക്കൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാലറി ഇനിയും എന്തായാലും കൂടും. ഇനി 12 സ്ഥാനത്തുള്ളത് അക്ഷയ് കുമാറാണ്. ഒരു സമയത്ത് ടോയ്ലറ്റ്, പാഡ്മാൻ, മംഗളയാൻ തുടങ്ങി തുടർച്ചയായ വിജയങ്ങൾ സമ്മാനിച്ച അക്ഷയ് കുമാർ 2020 ശേഷം സൂര്യവംശി ഒഴികെ മറ്റൊരു സിനിമ പോലും ഹിറ്റായിട്ട് മാറിയില്ല. ബച്ചൻ പാണ്ഡെ, രാമസേതു, സാമ്രാട് പൃഥ്വിരാജ് തുടങ്ങി അവസാനം റിലീസായ സെൽഫി വരെ ഡിസാസ്റ്റർ ആയിട്ട് മാറി. എങ്കിൽ പോലും തന്റെ പ്രതിഫലത്തിൽ അദ്ദേഹം വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. തന്റെ അടുത്ത ചിത്രങ്ങൾക്കായി താരം 70 കോടിയോളം രൂപ തന്നെയാണ് പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്. ഇനി 11 സ്ഥാനത്തുള്ളത് യാഷാണ്. KGFലൂടെ യാഷ് എന്ന നടൻ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് തന്നെ മാറി. KGFന്റെ ആദ്യ ഭാഗം 100 കോടിയാണ് കളക്ട് ചെയ്തത്. എങ്കിൽ KGFന്റെ 2 കളക്ട് ചെയ്തത് 1000 കോടിക്ക് മുകളിലാണ്. ഇതോടുകൂടി 20 മുതൽ 25 കോടി വരെ പ്രതിഫലം വാങ്ങിയിരുന്ന യാഷ് ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 75 കോടിയോളം രൂപയാണ്. യാഷിന്റെ 19 ചിത്രത്തിനായാണ് അദ്ദേഹം ഈ ഒരു പ്രതിഫലം വാങ്ങുന്നത്. ഇനി 10 സ്ഥാനത്തുള്ളത് അജയ് ദേവഗണാണ്. അക്ഷയ് കുമാറിനെ പോലെ റീമേക്ക് ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. എങ്കിൽ ദൃശ്യം 2ന്റെ ഹിന്ദി റീമേക്ക് 350 കോടിക്കും മുകളിലാണ് കളക്ട് ചെയ്തത്. അടുത്ത ചിത്രവും ഒരു റീമേക്ക് മൂവി തന്നെയായിരുന്നു. കാർത്തി നായകനായി എത്തിയ കൈദിയുടെ ഹിന്ദി റീമേക്കായ ഭൂല. എന്തായാലും ഈ ഒരു ചിത്രവും ഹിറ്റായിട്ട് മാറി. ഇതോടുകൂടി തന്നെ അജയ് ദേവഗണ്ണും തന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിനായി 80 കോടിയോളം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത്. അടുത്തത് 9 സ്ഥാനത്തുള്ളത് അമീർ ഖാനാണ്. തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാന്റെ വലിയൊരു പരാജയത്തിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അമീർ ഖാൻ ലാൽ സിംഗ് ചന്ദയുമായി എത്തിയത്. എന്നാൽ ആ ഒരു സിനിമയും ഡിസാസ്റ്റർ ആയിട്ട് മാറി. അമീർ ഖാന്റെ അടുത്ത ചിത്രം ക്യാമ്പിനൻസ് എന്ന സ്പാനിഷ് ചിത്രത്തിന്റെ റീമേക്കാണ്. അപ്പോൾ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി അമീർ ഖാൻ 80 കോടിക്കും മുകളിലാണ് പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്. ഇനി 8 സ്ഥാനത്ത് 2 താരങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് ജൂനിയർ NTR ആണ്. RRR മൂവിയുടെ വലിയ വിജയത്തിന് ശേഷം NTR 30 മൂവിയിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്കായി 85 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത്. കൊരട്ടാന ശിവിയാണ് NTR 30 സംവിധാനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ഇനി 8 സ്ഥാനത്തുള്ള മറ്റൊരു താരം രാം ചരണാണ്. അദ്ദേഹവും RRR മൂവിയുടെ വിജയത്തിന് ശേഷം ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഗെയിം ചേഞ്ചറിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി 85 കോടിക്ക് മുകളിലാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത്. പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഗെയിം ചേഞ്ചർ മൂവിയും ഒരുങ്ങുന്നത്. അടുത്തത് 7 സ്ഥാനത്തും 2 താരങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ഹൃത്തിക് റോഷനാണ്. ബോളിവുഡിലെ സൂപ്പർ താരമായ ഹൃത്തിക് റോഷന്റെ അവസാനമായി റിലീസായ വിക്രം വേദ ഒരു പരാജയ സിനിമയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രമായ ഫൈറ്റർ മൂവിക്കായി 90 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്.
സിദ്ധാർത്ഥ് ആനന്ദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൃത്തിക്കിന് വമ്പൻ കംബാക്ക് കൊടുത്ത വാർ മൂവിന്റെ ഡയറക്ടറും സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. ഇനി ഏഴാം സ്ഥാനത്തുള്ള മറ്റൊരു താരം അജിത്താണ്. തുനുവ് മൂവി സമ്മിശ്ര പ്രതികരണം ആയിരുന്നു എങ്കിൽ പോലും 200 കോടിയോളം പിന്നിട്ടിരുന്നു. അജിത്തിന്റെ 62-ാമത് ചിത്രം മകിഴ് തിരുമേനിയാണ് സംവിധാനം ചെയ്യുന്നത്. ലൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിനായി അജിത്ത് 90 കോടിക്ക് മുകളിലാണ് പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്. ഇനി 6-ാം സ്ഥാനത്തുള്ളത് അല്ലു അർജുനാണ്. പുഷ്പ എന്ന ചിത്രം അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റാണ്. അപ്പോൾ ഈ ഒരു സിനിമ വലിയൊരു വിജയം ആയതോടുകൂടി തന്നെ പുഷ്പ 2-നായി തന്റെ പ്രതിഫലം അദ്ദേഹം വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അല്ലു അർജുന്റെ പുഷ്പ 2-ന് ശേഷം അർജുൻ റെഡ്ഡി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഒരുക്കിയ സന്ദീപ് റെഡ്ഡിയുടെ സംവിധാനത്തിലൊരുക്കുന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കായി 95 കോടിക്ക് മുകളിലാണ് അല്ലു അർജുൻ പ്രതിഫലമായി വാങ്ങുന്നത്. ഇനി 6-ാം സ്ഥാനത്ത് മറ്റൊരു താരം കൂടിയുണ്ട്, തമിഴിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത്. ഒരു സമയത്ത് തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് രജനീകാന്ത് ആയിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങളായി അദ്ദേഹത്തിന്റേതായ റിലീസാവുന്ന ചിത്രങ്ങൾ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളായിട്ട് മാറുന്നില്ല. ഇതിൽ പേട്ട മാത്രമാണ് പ്രൊഡ്യൂസറൊക്കെ ലാഭം ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടെല്ലാം തന്നെ 100 കോടിക്കും മുകളിൽ പ്രതിഫലം വാങ്ങിച്ച രജനീകാന്ത് ഇപ്പോൾ 95 കോടിക്ക് അടുത്താണ് പ്രതിഫലമായി വാങ്ങുന്നത്. ഇനി രജനീകാന്തിന്റേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രമാണ് ജയിലർ. അപ്പോൾ ആ ഒരു ചിത്രത്തിനായി 90 മുതൽ 95 കോടിക്ക് അടുത്ത് വരെയാണ് അദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത്. ഇനി 5-ാം സ്ഥാനത്തുള്ളത് കമൽഹാസനാണ്. ഈയിടെ വരെ, അതായത് വിക്രം മൂവി റിലീസ് ചെയ്യുന്നതിന് മുൻപ് വരെ 60 കോടിക്കും താഴെ മാത്രമാണ് കമൽഹാസൻ പ്രതിഫലമായി വാങ്ങിയിരുന്നത്. എന്നാൽ വിക്രം മൂവി വലിയ വിജയം ആയതോടുകൂടി തന്നെ താരം തന്റെ പ്രതിഫലവും വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലെത്തിയ വിക്രം മൂവി 400 കോടിക്കും മുകളിലാണ് നേടിയത്. അപ്പോൾ ശങ്കറിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ഇന്ത്യൻ 2-ലാണ് ഇപ്പോൾ കമൽഹാസൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിനായി 110 കോടിക്കടുത്താണ് കമൽഹാസൻ പ്രതിഫലമായി വാങ്ങുന്നത്. ഇനി 4-ാം സ്ഥാനത്തുള്ളത് സൽമാൻ ഖാനാണ്. അക്ഷയ് കുമാറിനെ പോലെ തന്നെ ഇപ്പോൾ റീമേക്ക് സിനിമകളാണ് അദ്ദേഹം കൂടുതലായും ചെയ്യുന്നത്. OTT റിലീസായാണ് എത്തിയത് എങ്കിൽ പോലും കൊറിയൻ ചിത്രമായ ഔട്ട്ലോസിന്റെ ഹിന്ദി റീമേക്കായ രാധേ മൂവിക്ക് ഡിസാസ്റ്റർ റിവ്യൂസ് ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ തിയേറ്ററിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൽമാൻ ഖാൻ ചിത്രമാണ് കിസി കെ ബൈ കിസി കെ ജാൻ എന്ന ചിത്രം. ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എങ്കിൽ പോലും വീര മൂവിയുടെ അൺഒഫീഷ്യൽ റീമേക്ക് ആയിട്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോഴെല്ലാം എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് ശേഷം ടൈഗർ 3 എന്ന ചിത്രത്തിലാണ് സൽമാൻ ഖാൻ അഭിനയിക്കുന്നത്. ചിത്രത്തിനായി 110 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങാൻ പോകുന്നത്. ഇനി 3-ാം സ്ഥാനത്തുള്ളത് ഷാറൂഖ് ഖാനാണ്. ബോളിവുഡിൽ തന്റെ വലിയ കംബാക്ക് 10-ാം മൂവിയിലൂടെ അദ്ദേഹം നടത്തി കഴിഞ്ഞു. ശരിക്കും ബോളിവുഡ് ഇൻഡസ്ട്രിയെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന ചിത്രമാണ് 10-ാം. 1000 കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തത്. ഇതോടുകൂടി താരം തന്റെ പ്രതിഫലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഗ്നിയുടെ സംവിധാനത്തിലൊക്കുന്ന ജവാൻ മൂവിക്കായി 115 കോടിക്ക് മുകളിലാണ് ഷാറൂഖ് ഖാൻ പ്രതിഫലമായി വാങ്ങുന്നത്. ഇനി 2-ാം സ്ഥാനത്തുള്ളത് വിജയാണ്. തുടർച്ചയായ ബ്ലോക്ക് ബസ്റ്റർ മൂവികളിലൂടെ അദ്ദേഹത്തിന്റെ കരിയറിലെ പീക്ക് ഘട്ടത്തിലാണ് വിജയ് ഇപ്പോൾ ഉള്ളത്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിലൊക്കുന്ന ലിയോ മൂവിക്കായി 120 കോടിക്ക് മുകളിലാണ് വിജയ് പ്രതിഫലമായി വാങ്ങുന്നത്. ഇനി 1-ാം സ്ഥാനത്തുള്ളത് പ്രഭാസ് ആണ്. ബാഹുബലി സീരീസിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിയ പ്രഭാസ് എന്നാൽ പിന്നീടുള്ള ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പേ നിരാശപ്പെടുത്തി. ബാഹുബലി 2-ന് ശേഷം പ്രഭാസിന്റേതായി റിലീസായ സാഹോ, രാധേശ്യാം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വമ്പൻ ദുരന്തങ്ങളായിട്ട് മാറി. എങ്കിൽ പോലും പ്രഭാസിന്റേതായി ഇനി റിലീസ് ചെയ്യാനിരിക്കുന്നത് സലാർ, ആദിപുരുഷ്, പ്രോജക്ട് കെ തുടങ്ങി വമ്പൻ ചിത്രങ്ങളാണ്. ഇതിൽ തന്നെ സലാർ മൂവി പ്രശാന്തിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രമാണ്. പ്രൊജക്ട് കെയ്ക്കും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ സലാർ മൂവിക്കായി 120 കോടിക്ക് മുകളിലും പ്രൊജക്ട് കെ എന്ന ചിത്രത്തിനായി 130 കോടിക്ക് മുകളിലാണ് പ്രഭാസ് പ്രതിഫലമായി വാങ്ങുന്നത്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.